ഇന്തോനേഷ്യയിലെ പ്രോബോസ്കിസ് കുരങ്ങന്മാർ അപൂർവങ്ങളിൽ അപൂർവമായ വാനര ജനുസാണ്. മനുഷ്യരുടേതിനോട് സമാനമായ നീണ്ട മൂക്കുകളാണ് ഈ കുരങ്ങന്മാരുടെ സവിശേഷത. കിഴക്കൻ ജാവയിലെ ഒരു സഫാരി പാർക്കിൽ അടുത്തിടെ പിറന്ന മൂന്ന് പ്രോബോസ്കിസ് കുരങ്ങന്മാരെ പരിചയപ്പെടാം. ഇന്തോനേഷ്യയിൽ കിഴക്കൻ ജാവയിലെ പ്രൈഗൺ സഫാരി പാർക്കിലാണ് മൂന്ന് പ്രോബോസ്കിസ് കുരങ്ങൻ കുഞ്ഞുങ്ങൾ ജനിച്ചത്. പുതുവർഷപ്പിറവിയോടനുബന്ധിച്ച് ഈ മൂന്ന് കുരങ്ങൻ കുഞ്ഞുങ്ങളെ പൊതുജനങ്ങൾക്ക് മുൻപിലെത്തിച്ചു. മനുഷ്യരുടേതിനോട് സമാനമായ നീണ്ട മൂക്കുകളാണ് പ്രോബോസ്കിസ് കുരങ്ങന്മാരുടെ പ്രത്യേകത. ഇന്തോനേഷ്യയിലെ ബോർണിയോ ദ്വീപിൽ മാത്രം കാണപ്പെടുന്ന ഈ കുരങ്ങന്മാർ മൂക്കൻ കുരങ്ങന്മാർ എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്തിടെ ജനിച്ച മൂന്ന് കുട്ടിക്കുരങ്ങന്മാരെയും ചേർത്ത് പ്രൈഗൺ സഫാരി പാർക്കിൽ ഇപ്പോൾ ആകെ 15 പ്രോബോസ്കിസ് കുരങ്ങന്മാർ മാത്രമാണുള്ളത്. മഴക്കാടുകളുടെ നശീകരണം ഈ കുരങ്ങന്മാരെ വംശനാശത്തിന്റെ വക്കോളം എത്തിച്ചിരിക്കുന്നു. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് പ്രോബോസ്കിസ് കുരങ്ങന്മാരുടെ സംരക്ഷണത്തിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. സ്കൂളുകളിൽ വർഷാവർഷം തലയെണ്ണൽ നടക്കുന്നതുപോലെ മൃഗശാലകളിലുമുണ്ട് വാർഷിക തലയെണ്ണൽ. സ്കൂളുകളിൽ തലയെണ്ണാനെത്തുമ്പോൾ കുട്ടികൾ ഒരുപക്ഷെ അടങ്ങിയിരുന്നേക്കും. പക്ഷേ മൃഗശാലകളിൽ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. ലണ്ടൻ മൃഗശാലയിൽ അടുത്തിടെ നടന്ന വാർഷിക തലയെണ്ണലിന്റെ ദൃശ്യങ്ങൾ. വലുതോ ചെറുതോ എന്നതിലല്ല പ്രശ്നം, ആകെ എണ്ണം കൃത്യമായിരിക്കണം. എങ്കിലേ ഓരോ വർഷവും മൃഗശാല ലൈസൻസ് പുതുക്കി കിട്ടുകയുള്ളൂ. ലണ്ടൻ മൃഗശാലയിൽ ഇക്കൊല്ലവും പതിവിൻപടി തലയെണ്ണൽ നടന്നു. ഉദ്യമം ശ്രമകരമായിരുന്നിട്ടുകൂടി. എഴുന്നൂറ്റി 752 ഇനങ്ങളിൽപ്പെട്ട 18,499 ജീവികളാണ് മൃഗശാലയിൽ ഉണ്ടായിരുന്നത്. അതിൽ എത്രയെണ്ണം ചത്തു, എത്രയെണ്ണത്തിൽ വർധനവുണ്ടായി എന്നെല്ലാം തലയെണ്ണാനെത്തിയവർ അന്വേഷിച്ചു. ഈ വിവരങ്ങളാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുക്കളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് ആധാരമായി യൂറോപ്യൻ ആൻഡ് ഗ്ലോബൽ നേച്ചർ ഡേറ്റാബേസിൽ ഉപയോഗിക്കുക.